ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ പലരും മറന്നുപോയ, ഇപ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അല്ല ആഗ്രഹിക്കുന്നില്ലാത്ത ചില കാര്യങ്ങളാണ്. കുറച്ചുപേര് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കുറച്ചുപേര് മാത്രം തീവ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നുണ്ട്. പുതിയതല്ല, നമ്മൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS വിജ്ഞാപനം നവംബറിൽ ഉണ്ടാകുമെന്ന ഒരു പുതിയ വാർത്തയാണ് നമ്മളിലേക്ക് ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നത്. KASന്റെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പുതിയ വിജ്ഞാപനം നവംബർ മാസത്തോടെ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്തയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. KAS വിജ്ഞാപനം നവംബറിൽ വന്നേക്കും, എല്ലാ വകുപ്പിലേക്കും ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു വാർത്ത നമുക്ക് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ, അതായത് നമ്മൾ പറയുന്ന KASന്റെ രണ്ടാം ബാച്ചിൻ്റെ വിജ്ഞാപനം നവംബറോടെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇതിനായി കാത്തിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് അടുത്ത KAS നിയമനത്തിനുള്ള നടപടികളിലേക്ക് കടക്കാൻ ധാരണയായത്. 2019 നവംബർ 1 ആദ്യത്തെ വിജ്ഞാപനം. 2021 ഒക്ടോബർ 29 ഒക്ടോബറിൽ 29 തസ്തികകളിലായി 105 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. 2 വർഷത്തിലൊരിക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണമെന്നാണ് KAS സ്പെഷ്യൽ റൂളിലുള്ളത്. ഇതുപ്രകാരം 2021 രണ്ടാം വിജ്ഞാപനം ഇറങ്ങേണ്ടതായിരുന്നു. തസ്തികകൾ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് അത് പാലിക്കാൻ കഴിഞ്ഞില്ല. KASൽ പ്രവേശിക്കുന്നവർ 8 വർഷം കേഡർ തസ്തികയിൽ തുടരുന്നതിനാൽ പുതിയ ഒഴിവുകൾ കുറവാണ്. ഇതിന് പരിഹാരമായി രണ്ടാം ബാച്ച് മുതൽ കേഡർ സ്ട്രെങ്തായ 105 31 തസ്തികകൾ, അതായത് 30%, IAS മാതൃകയിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ റിസർവ് ആക്കും. ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോൾ ഒഴിവ് വരുന്ന തസ്തികകളിൽ കേന്ദ്രം നിയമനം നടത്തുന്ന രീതിയാണ് KASൽ നടപ്പാക്കുക. ഇതിനായി KAS സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യും. ഡെപ്യൂട്ടേഷൻ എല്ലാ വകുപ്പിലും കണ്ടെത്താൻ ചീഫ് സെക്രട്ടറി വിളിച്ചുചേർത്ത സെക്രട്ടറിമാരുടെ യോഗത്തിൽ തീരുമാനമായി. ഡെപ്യൂട്ടേഷൻ തസ്തികകൾ, ആ തസ്തികയ്ക്ക് വേണ്ട യോഗ്യതകൾ, ശമ്പള സ്കെയിൽ, തസ്തികകൾ സ്ഥിരമാണോ താൽക്കാലികമാണോ തുടങ്ങിയ വിവരങ്ങളും വകുപ്പ് സെക്രട്ടറിമാർ 2 ആഴ്ചക്കുള്ളിൽ പൊതുഭരണ വകുപ്പിന് കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇനി പറയുന്നുണ്ട്, വകുപ്പുകൾക്ക് മെല്ലെപ്പോക്ക് എന്ന് പറയുന്നൊരു ഇതും കൂടിയുണ്ട്. തസ്തികകൾ കണ്ടെത്തി അറിയിക്കുന്നതിൽ വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായതായി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു യോഗത്തിൽ കുറ്റപ്പെടുത്തി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, റിപ്പോർട്ട് ചെയ്ത തസ്തികകളിൽ പലതും KAS നൽകാൻ സാധിക്കില്ലെന്നും വകുപ്പുകൾ അറിയിച്ചതായി പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞു. KSRTCയിൽ ഡെപ്യൂട്ടേഷനിലെത്തിയ 4 പേരിൽ ഒരാൾ കേഡർ തസ്തികയിലേക്ക് തിരിച്ചുപോയി. മറ്റു 3 പേരും മടങ്ങിപ്പോകാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വാർത്ത പറയുന്നത്. അതായത് 2 വർഷം കൂടുമ്പോൾ വിജ്ഞാപനം വരേണ്ട KAS 2021 അടുത്ത വിജ്ഞാപനം വരേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 2024. ഈ വർഷം എന്തായാലും നവംബറോടെ പുതിയ വിജ്ഞാപനം ഉണ്ടായേക്കാം. നമുക്ക് ഏകദേശം 54 ഒഴിവുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. പക്ഷെ അതുമാത്രമല്ല, ഈ ഡെപ്യൂട്ടേഷൻ മാതൃകയിലാവുമ്പോൾ കുറച്ചുകൂടി ഒഴിവുകൾ വരും. അത് കുറച്ചുകൂടി KASനെ ഒരു ഉണർത്തൽ ആവുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതോടെയാണ് പലരും കുറച്ച് ദിവസങ്ങളായി KASന്റെ അപ്ഡേഷൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് KASുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേഷനാണ് നവംബറോടെ വിജ്ഞാപനം വന്നേക്കും. ഒരു 3 മാസത്തിനുള്ളിൽ പ്രിലിംസ് നടക്കും, അത് കഴിഞ്ഞ് മെയിൻസും നടക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു സമയം മുതലേ നിങ്ങൾ തയ്യാറെടുത്താൽ മാത്രമേ ഈ ഒരു പരീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് ഈ KAS എന്ന് പറയുന്ന ഈ ഒരു ഉദ്യോഗത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു സമയം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ എന്താണ് ഇതിൻ്റെ ഈ മുൻപ് നടന്ന, അതായത് ആദ്യം നടന്ന KASന്റെ PYQ നല്ല രീതിയിലൊന്ന് പരിശോധിച്ച് അത് പഠിച്ചു വെക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നമ്മൾ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ചെയ്തില്ലെങ്കിൽ, അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായെങ്കിലും KASന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.